ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ജാങ്കോ മോഡൽസ് ആണ്. സോ ജാങ്കോ മോഡൽ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നത് എന്താണെന്ന്, ജാങ്കോ മോഡൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ ഡാറ്റാബേസിനെയാണ്. ഡാറ്റാബേസിലെ ടേബിളും അതുമായി ബന്ധപ്പെട്ട ഡാറ്റയുമാണ് നമ്മുടെ ജാങ്കോ മോഡൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഒരു ഡാറ്റാബേസ്, നമുക്കൊരു നമ്മൾ ജാങ്കോ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി ഈ ജാങ്കോ ഒരു ഡാറ്റാബേസ് SQLite ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ അതിലാണ് നമ്മൾ ഈ ടേബിൾസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ജാങ്കോ മോഡൽ ഉപയോഗിച്ചാണ് നമ്മുടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ മോഡൽസ് ഡോട്ട് PY എന്ന് പറയുന്ന ഫയലിലാണ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ നമ്മുടെ പ്രൊജക്ട് ഫോൾഡറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം DB.SQLite3 എന്ന് പറയുന്ന ഇത് നമ്മൾ ജാങ്കോ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഓൾറെഡി നമ്മുടെ പ്രൊജക്റ്റിന് വേണ്ടി ജാങ്കോ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. സോ ഇതൊരു വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. നമ്മൾ ജസ്റ്റ് നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്താൽ മതി, അതുമായി ബന്ധപ്പെട്ട SQL ക്വറീസും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അതെല്ലാം ജാങ്കോ നോക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മൂന്ന് ടേബിൾസാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ്, സോ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, അതിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഡിസ്ക്രിപ്ഷൻ എന്നീ രണ്ട് ഫീൽഡാണ് ഉള്ളത്. പിന്നെ ഡോക്ടേഴ്സ് എന്ന് പറയുന്ന ടേബിളാണ്. ഡോക്ടർ നെയിം, ഡോക്ടർ സ്പെഷ്യലൈസേഷൻ, അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, ഡോക്ടർ ഇമേജ്, പിന്നെ ബുക്കിംഗ് ആണ്. ഒരാൾ ബുക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് പേഷ്യൻ്റ് നെയിം വേണം, ഫോൺ വേണം, അയാളുടെ ഇമെയിൽ വേണം, പിന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അദ്ദേഹം ബുക്ക് ചെയ്യുന്നത്, അതുപോലെ ഏത് ഡോക്ടറെയാണ് അദ്ദേഹം കാണുന്നത്, അതുപോലെ ബുക്കിംഗ് ഡേറ്റ്. ഈ ആറ് ഫീൽഡാണ് നമുക്ക് വേണ്ടത്. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ടാബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഡിപ്പാർട്ട്മെൻറ്റ് മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ അഡ്മിൻ ഇൻ്റർഫേസ് വൈ ഡിപ്പാർട്ട്മെൻറ്റ് നെയിമും ഡിസ്ക്രിപ്ഷനും എൻറ്റർ ചെയ്യുന്നു. ആ എൻറ്റർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നു. ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ മറ്റു രണ്ട് മോഡൽ കൂടി ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ആപ്പിൽ വരിക, ഹോം എന്ന് പറയുന്ന ഫോൾഡറിൽ വരിക, അതിനുശേഷം മോഡൽസ് ഡോട്ട് PY എന്ന് പറയുന്ന ഫയലിൽ വരിക. ഇവിടെ നിങ്ങൾ കാണാം ക്രിയേറ്റ് യുവർ മോഡൽ ഹിയർ എന്ന്. സോ ഇവിടെ ഓൾറെഡി നമ്മുടെ മോഡൽ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന മോഡലാണ്. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് രണ്ട് ഫീൽഡാണുള്ളത്, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, ഡിപ്പാർട്ട്മെൻറ്റ് ഡിസ്ക്രിപ്ഷൻ. സോ ഡിപ്പാർട്ട്മെൻറ്റ് ID നമ്മൾ സാധാരണ SQL നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ID ക്രിയേറ്റ് ചെയ്യും, ഒരു പ്രൈമറി കീ. അതൊന്നും നമ്മളിവിടെ ചെയ്യേണ്ട ആവശ്യമില്ല, അതെല്ലാം ഓൾറെഡി ജാങ്കോ നമുക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ ചെയ്യേണ്ടത് ക്ലാസ് നമ്മുടെ മോഡൽ നെയിം ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് കൊടുക്കാം. ഡിപ്പാർട്ട്മെൻറ്റ്സ് ബ്രാക്കറ്റിൽ നമ്മുടെ ബേസ് ക്ലാസ്, ഈ ഒരു ക്ലാസ്സിൽ നിന്നാണ് ഇത് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. മോഡൽസ് ഡോട്ട് മോഡൽ, ശേഷം നമ്മൾ താഴെ വരിക. സോ നമുക്ക് രണ്ട് ഫീൽഡാണുള്ളത്, ഒന്ന് DEP നെയിം, അതുപോലെ രണ്ടാമത് DEP ഡിസ്ക്രിപ്ഷൻ, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ. സോ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം എന്ന് പറയുന്നത് നമ്മളതിൻ്റെ ഫീൽഡ് സെലക്ട് ചെയ്യുന്നു. മോഡൽസ് ഡോട്ട് മോഡൽസ് ഡോട്ട്, ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ ക്യാരക്ടർ ഫീൽഡ്. ഓക്കെ, ക്യാരക്ടർ ഫീൽഡ്. സോ ക്യാരക്ടർ ഫീൽഡ് എന്ന് പറയുന്നത് നമ്മളിതിൽ ഏകദേശം 255 ക്യാരക്ടർ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. സോ ഇതിൽ നമ്മളൊരു പ്രോപ്പർട്ടി കൊടുക്കുന്നു, മാക്സിമം ലെങ്ത് നമുക്കൊരു ഏകദേശം ഒരു 100 ക്യാരക്ടർ മതി. അതിനുശേഷം നമ്മൾ അടുത്ത ഫീൽഡ് എന്ന് പറയുന്നത് മോഡൽസ് ഡോട്ട് ടെക്സ്റ്റ് ഫീൽഡാണ്. ടെക്സ്റ്റ് ഫീൽഡിൽ നമുക്ക് ഒരുപാട് ക്യാരക്ടർ എൻ്റർ ചെയ്യാൻ സാധിക്കും, 255 കൂടുതൽ ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ രണ്ട് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തു. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത്, സോ നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്താൽ അതുപോലെ ഒരു മോഡൽ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്താൽ എന്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, മോഡലുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഉടനെ മൈഗ്രേഷൻ ചെയ്യണം, എന്നാൽ മാത്രമേ അത് നമ്മുടെ ഡാറ്റാബേസിൽ എഫക്റ്റ് ആവുകയുള്ളൂ. സോ നമ്മളതിന് ചെയ്യേണ്ടത് നമ്മുടെ സെർവർ റണ്ണാവുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക, അതിനുശേഷം നമ്മൾ മൈഗ്രേറ്റ് ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കാം. സോ പൈത്തോൺ മാനേജ് ഡോട്ട് PY മേക്ക് മൈഗ്രേഷൻസ് എൻ്റർ ചെയ്യുക. സോ നമ്മൾ സേവ് ചെയ്യാം. സേവ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും നോ ചേഞ്ചസ് ഡിറ്റക്ട് എന്ന് കാണിച്ചത്. നമ്മൾ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത ശേഷം ഒന്നും കൂടി മേക്ക് മൈഗ്രേഷൻ കമാൻഡ് റൺ ചെയ്യാം, മേക്ക് മൈഗ്രേഷൻസ്. സോ നിങ്ങൾക്കിവിടെ കാണാം ഹോം മൈഗ്രേഷൻസ് 0001 ഇനീഷ്യൽ ഡോട്ട് PY ക്രിയേറ്റ് മോഡൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇതോടെ ഇപ്പോൾ ഡിറ്റക്ട് ചെയ്തു. സോ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഫസ്റ്റ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെയാണ് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യാനുള്ളത് അതിൻ്റെ ലിസ്റ്റ് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. സെക്കൻഡ് കമാൻഡാണ് നമ്മൾ മൈഗ്രേറ്റ് എന്ന് കൊടുക്കുക, മൈഗ്രേറ്റ്. ഇത് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഡാറ്റാബേസിൽ നമ്മുടെ ടേബിൾ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. മൈഗ്രേറ്റ് എന്ന് കൊടുത്ത് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ഓൾ മൈഗ്രേഷൻ എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, സോ നമ്മൾ ഇനി നമ്മുടെ ഹോമിൽ മൈഗ്രേഷനിൽ ഈ 0001 ഇനീഷ്യൽ ഡോട്ട് PY പോയി നോക്കിയാൽ 0001 ഇനീഷ്യൽ ഡോട്ട് PY. സോ ഇവിടെ നമ്മളിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയൽസ് എല്ലാം കാണാൻ സാധിക്കും. ഓക്കെ, സോ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ID, അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, ഡിപ്പാർട്ട്മെൻറ്റ് ഡിസ്ക്രിപ്ഷൻ.
നമ്മൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇതിൻ്റെ ബാക്ക് എൻഡിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത് ഓപ്പൺ ചെയ്തത്. നമുക്ക് ഈ ഒരു ഫയലിൽ ഒന്നും ചെയ്യാൻ തന്നെ ഇല്ല. ജസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്തതെന്നല്ല ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നോക്കിയിൽ കാണാം നമ്മുടെ ഐ ഡി, പ്രൈമറി കീ, ഓട്ടോ ഇൻക്രിമെൻ്റ് ഐ ഡി ഓൾറെഡി ജാങ്കോ നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തു. ഒരു നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അഡ്മിൻ പാനലിൽ പോവുക. അഡ്മിൻ, സോ അഡ്മിനിൽ നമ്മൾ നമ്മുടെ യൂസർ നെയിം കൊടുക്കുക, അതുപോലെ പാസ്വേഡ്. സോ ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ ഒന്നും നമ്മൾ നേരത്തെ പോലെ തന്നെയാണ് നമുക്കിവിടെ പുതിയ ക്രിയേറ്റ് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു മോഡലിനെ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ അതിന് ചെയ്യേണ്ടത് നമ്മൾ മോഡൽസ് ഡോട്ട് പി വൈയിൽ മുകളിലുള്ള അഡ്മിൻ ഡോട്ട് പി വൈ എന്ന് പറയുന്ന ഈ ഭാഗത്ത് വരിക. സോ രജിസ്റ്റർ യുവർ മോഡൽസ് എന്ന് കാണാൻ സാധിക്കും. ഇതിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ അഡ്മിൻ പാനലിൽ ഇത് ലഭ്യമാവുകയുള്ളൂ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന മോഡലിനെ ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് ഫ്രം നമ്മുടെ കറണ്ട് ഫോൾഡറാണ്. അതുകൊണ്ട് തന്നെ ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് കൊടുക്കുക. ഡിപ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത മോഡലാണിത്. ഇനി നമ്മളിത് രജിസ്റ്റർ ചെയ്യുന്നു. ഓക്കെ, രജിസ്റ്റർ ചെയ്തത് നമ്മൾ അഡ്മിൻ ഡോട്ട് സൈറ്റ് ഡോട്ട് രജിസ്റ്റർ. രജിസ്റ്റർ ഈ ഒരു ഫംഗ്ഷനുള്ളിൽ നമ്മുടെ മോഡൽ നെയിം കൊടുക്കുക. ഡിപ്പാർട്ട്മെൻറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ്സ് സേവ് ചെയ്യാം. ഇനി നമ്മൾ അഡ്മിൻ പാനലിൽ വന്നതിന് ശേഷം നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഹോമിൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നൊരു ടാബിൾ ഇവിടെ കാണാൻ സാധിക്കും. സോ ഇനി നമുക്കിവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫീൽഡ് കാണാൻ സാധിക്കും. ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഡിസ്ക്രിപ്ഷൻ. ഇതിൽ നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നെയിമും ഡിപ്പാർട്ട്മെൻറ്റ് ഡിസ്ക്രിപ്ഷനും കൊടുക്കാൻ സാധിക്കും. ഉദാഹരണമായി ഞാനിവിടെ കുറച്ച് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തേത് ഡെർമറ്റോളജി, കോപ്പി ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഡെർമറ്റോളജി, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ. അത് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്ന ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒബ്ജക്റ്റ് 1 എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിതിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. നമ്മളിനി ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു കണ്ടൻറ്റ് നമുക്കെങ്ങനെ നമ്മുടെ വെബ്സൈറ്റിൽ കൊണ്ടുവരാമെന്ന് നോക്കാം. സോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഈ ഒരു ഡെർമറ്റോളജി എന്ന് പറയുന്ന ഡീറ്റെയിൽസും അതുപോലെ ഈ ഡിസ്ക്രിപ്ഷനും. സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ക്രെഡ് ഓപ്പറേഷനിലെ റീഡാണ്. സോ നമ്മുടെ ഡാറ്റാബേസിൽ നിന്നും എങ്ങനെ നമുക്ക് റീഡ് ചെയ്യാം. സോ നമ്മളതിന് ചെയ്യേണ്ടത്, സോ നമുക്ക് ആദ്യമായി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നെയിമും അതുപോലെ ഡിസ്ക്രിപ്ഷനും ഷോ ചെയ്യുന്നതിന് വേണ്ടി ഒരു ചെറിയ ഒരു ഡിവലപ്മെൻറ്റ് നമുക്ക് സ്റ്റേൽ ചെയ്യാം. അതിനുള്ളിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നെയിമും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാണിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇവിടെ പോയതിന് ശേഷം നമ്മൾ അവർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് കൊടുക്കാം. അതുപോലെ നമുക്ക് താഴെ വന്നതിന് ശേഷം ഒരു ഹൊറിസോണ്ടൽ ലൈൻ കൊടുക്കാം. സോ നമ്മൾ ഇതുപോലെ HTML നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ, HTML സ്നിപ്പറ്റ്സ് നമുക്കിതുപോലെ സജസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, നമ്മൾ ഇതിന് കാരണം നമ്മളിവിടെ ഈ ജാങ്കോ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടാണ്. സോ നമ്മൾ തൽക്കാലം അത് നമുക്ക് ഡിസേബിൾ ചെയ്യാം. സോ എക്സ്റ്റൻഷനിൽ വന്നതിന് ശേഷം നമുക്ക് ജാങ്കോ എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡിസേബിൾ ചെയ്യുക. റീലോഡ് റിക്വയർഡ് എന്ന് കാണിക്കുന്നതായിരിക്കും. സോ നമുക്ക് നമ്മുടെ VS കോഡ് ഒന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. സോ നമുക്ക് എന്നാൽ നമ്മുടെ HTML എഴുതുന്നതിന് നമുക്ക് വളരെ ഈസിയായി സ്പീഡായിട്ട് എഴുതാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മളെല്ലാം കോഡ് എഴുതുകയാണെങ്കിൽ, സ്നിപ്പറ്റ്സ് എല്ലാം എഴുതുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്നതായിരിക്കും. സോ നമ്മൾ ഒന്ന് ഇത് ഡിസേബിൾ ചെയ്ത ശേഷം, ജാങ്കോ എക്സ്റ്റൻഷൻ ഡിസേബിൾ ചെയ്ത ശേഷം നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. റീലോഡ് ആയിക്കഴിഞ്ഞ് നമുക്ക് ആദ്യമായി നമ്മുടെ വിർച്വൽ എൻവയോൺമെൻറ്റ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിലോട്ട് നമുക്ക് പോവാം. അതിനുശേഷം നമുക്ക് നമ്മുടെ സെർവർ റൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഇനി ഏതെങ്കിലും ഒരു HTML ടാഗ് കൊടുക്കുകയാണെങ്കിൽ, ഉദാഹരണമായി ഞാനിവിടെ ഡിവ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ഡിവ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് പെട്ടെന്ന് കോഡ് എഴുതാൻ സാധിക്കും. സോ നമ്മൾ ആദ്യം നമ്മൾ അവർ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് കൊടുത്തു, അതിനുശേഷം നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് നമ്മുടെ പേജിൽ വന്ന് നോക്കിയാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കും. നമുക്കിത് ഇതിനെ സെൻറ്ററിലോട്ടാക്കാം. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ബൂട്ട്സ്ട്രാപ്പ് ആണ്. സോ നമ്മളിവിടെ ക്ലാസ് ടെക്സ്റ്റ് സെൻറ്റർ എന്ന് കൊടുക്കുന്നു, ടെക്സ്റ്റ് സെൻറ്റർ. അതിനുശേഷം നമ്മൾ ഒരു ഡിവ് എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഡിവ്. അതിനുള്ളിൽ നമ്മളൊരു H1 ടാഗ് കൊടുക്കുന്നു, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം. അതുപോലെ അതിൻ്റെ താഴെ ഒരു P ടാഗ് കൊടുക്കുന്നു, ഡിപ്പാർട്ട്മെൻറ്റ് ഡിസ്ക്രിപ്ഷൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഡിസ്ക്രിപ്ഷൻ.
സേവ് ചെയ്യാം. സേവ് ചെയ്ത് നമ്മുടെ വെബ് പേജിൽ പോയി റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്ററിലോട്ട് വരണം. സോ നമുക്ക് ഡിവലപ്മെൻറ്റിന് ക്ലാസ് കൊടുക്കാം, നമുക്ക് എം എക്സ് ഓട്ടോ എന്ന് കൊടുക്കാം. എം എക്സ് ഓട്ടോ, അത് സോറി കോട്ടയല്ല ഓട്ടോ. അതുപോലെ വിഡ്ത് നമുക്ക് 50% കൊടുക്കാം, 50. ബി ജി നമുക്ക് സക്സസ് കൊടുക്കാം, സക്സസ്. സേവ് ചെയ്യാം, നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കാം. സോ ഈ ഒരു രീതിയിൽ ലഭിക്കും. സോ നമുക്ക് ഇതിലെ ടെക്സ്റ്റും എല്ലാം നമുക്ക് സെൻറ്ററിലോട്ട് മാറ്റാം. സോ ടെക്സ്റ്റ് നമ്മളിപ്പോൾ ചെയ്യുന്നതെല്ലാം ബൂട്ട് സ്ട്രാപ്പ് ആണ്. ടെക്സ്റ്റ് സെൻറ്റർ, അതുപോലെ ടെക്സ്റ്റ് വൈറ്റ്, കളർ വൈറ്റ് കൊടുക്കാം. അതുപോലെ പാഡിംഗ് ഒരു 3 കൊടുക്കാം, സേവ് ചെയ്യാം. അതുപോലെ മുകളിലോട്ടുള്ള മാർജിൻ എം വൈ ഒരു 3 കൊടുക്കാം, സേവ് ചെയ്യാം. സോ റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. സോ ഇവിടെയാണ് നമ്മൾ ഇനി എൻ്റർ ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് വേണ്ടത്. സോ നമുക്കൊരു ബോർഡർ കളർ കൂടി കൊടുക്കാം. ഓക്കെ, സോ ബോർഡർ വാണി റൗണ്ടഡ്, ചെറിയൊരു റൗണ്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ബോർഡറിൽ. സേവ് ചെയ്യാം. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇവിടെയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം വരേണ്ടത്, ഇവിടെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഡിസ്ക്രിപ്ഷൻ വരേണ്ടത്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ഡാറ്റാബേസിൽ നിന്നും നമ്മുടെ ഡാറ്റ നമുക്ക് പുൾ ചെയ്യാം. അത് നമ്മൾ ചെയ്യേണ്ടത് വീവ്സ് ഡോട്ട് പി വൈയിൽ പോവുക. ഓക്കെ, വീവ്സ് ഡോട്ട് പി വൈയിൽ പോയതിന് ശേഷം ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഫ്രം മോഡൽസ് ഇമ്പോർട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ്. സോ ഈ മോഡൽസ് എന്ന് പറയുന്നതിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിരുന്നു, അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്തത്. ഫ്രം മോഡൽസ് ഇമ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ താഴെ വരിക. സോ നമുക്കിവിടെ ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഡിക്ഷണറി നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ DEPT എന്ന് കൊടുക്കാം, DEPT ഡിക്ഷണറി ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മൾ ഇതിനുള്ളിലൊരു കീ നമ്മുടെ DEPT എന്ന് കൊടുക്കാം. അതുപോലെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഡോട്ട് ഒബ്ജക്ട്സ്, നമ്മുടെ ഓരോ ഫീൽഡും നമുക്ക് ഇതിലോട്ട് ഫുൾ ചെയ്യാം. ഡിപ്പാർട്ട്മെൻറ്റ് ഓൾ ഇങ്ങനെ കൊടുക്കാം. സോ സേവ് ചെയ്യാം. സോ നമുക്കിവിടെ റിട്ടേൺ ഇവിടെ ഒരു ചെറിയ എറർ വരുന്നുണ്ട്. സോ നമ്മുടെ ഇൻറ്റൻറ്റ് റെഡി ആവാത്തതുകൊണ്ട് കൊണ്ടാണ്. സോ നമ്മൾ ഇൻറ്റൻറ്റ് കൊടുത്തതിന് ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇൻറ്റൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു ഫംഗ്ഷനുള്ളിലുള്ള കാര്യങ്ങളെല്ലാം ഇതുപോലെ ഒരേ ലൈനിലായിരിക്കണം. ഓക്കെ, സോ ഒന്ന് ഇങ്ങോട്ട് ബാക്കിലോട്ടാകാൻ പാടില്ല. ഓക്കെ, എല്ലാം ഒരേ ലൈനിലായിരിക്കണം. സോ അതൊരു പൈത്തോണിൻ്റെ പ്രത്യേകതയാണ്. സോ പൈത്തോൺ അങ്ങനെയാണെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ. സോ സേവ് ചെയ്യാം. ഇവിടെ കോമ കൊടുത്ത ശേഷം നമുക്ക് ഈ ഒരു ഡിക്ഷണറി നമ്മുടെ HTMLലോട്ട് പാസ് ചെയ്യാം. സോ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, സേവ് ചെയ്യാം. നമ്മൾ നമ്മുടെ department.html ൽ പോവാം. department.html പോയതിനു ശേഷം നമുക്കിവിടെ സോ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഒന്നിൽ കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റ് ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളതെല്ലാം ഒരു ഫോർ ലൂപ്പ് വഴിയാണ് ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ ഒരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഫോർ ഡി ഇൻ നമ്മുടെ വ്യൂസിൽ പോയതിനു ശേഷം നമ്മളിവിടെ നമ്മുടെ ഡിക്ഷണറി കീ നമുക്കിവിടെ കാണാൻ സാധിക്കും, DEPT. സോ DEPT എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസിലെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്ന ടേബിളിലെ എല്ലാ ഡാറ്റയും നമ്മുടെ ഡിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഇനി ഡി ഇവിടെ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റ് നെയിമാണ്. സോ DEPT നെയിം എന്ന് കൊടുക്കാം. ഇത് നമ്മൾ ഇവിടെ നമ്മുടെ മോഡലിൽ ക്രിയേറ്റ് ചെയ്തതാണ്. സോ മോഡലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ DEP നെയിം എന്ന് കാണാൻ സാധിക്കും. അതാണ് നമ്മളിവിടെ കൊടുത്തത്, DEPT നെയിം. അതുപോലെ DEPT ഡിസ്ക്രിപ്ഷൻ ശേഷം നമുക്ക് നമ്മുടെ ഫോർ ലൂപ്പ് എൻഡ് ചെയ്യാം. എൻഡ് ഫോർ. ഓക്കെ, സേവ് ചെയ്യാം. നമുക്ക് റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്തപ്പോൾ നമുക്കിവിടെ ഡെർമറ്റോളജി എന്ന് മാത്രമാണ് ലഭിച്ചത്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം മാത്രമാണ് ലഭിച്ചത്. സോ അതിന് കാരണം നമുക്ക് നോക്കാം. സോ DEPT ഡിസ്ക്രിപ്ഷൻ നമ്മുടെ മോഡലിൽ പോയി നോക്കാം. DEPT
ആക്ച്വലി ഇവിടെ നമ്മുടെ അടുത്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിരുന്നു. ഡിക്രിപ്ഷൻ എന്നാണ് നമ്മളോട് കൊടുത്തത്. സോ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെയും ഡിക്രിപ്ഷൻ എന്ന് തന്നെ കൊടുക്കണം. DES ഇല്ല, ഡിക്രിപ്ഷൻ എന്ന് തന്നെ കൊടുക്കാം. സേവ് ചെയ്തിട്ട് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡാറ്റാ ബേസിൽ നിന്നുള്ള വാല്യൂ നമുക്കിവിടെ പുള്ളി ചെയ്യാൻ സാധിച്ചു. നമുക്ക് നമ്മുടെ ഈ ഒരു ഡിവലപ്മെൻറ്റ് നമുക്ക് ലഭ്യമായി. ഇനി നമുക്ക് നമ്മുടെ അഡ്മിൻ പാനൽ ഓപ്പൺ ചെയ്യാം. അഡ്മിൻ പാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ഡാറ്റ കാണാൻ സാധിക്കും. സോ ഇതിൽ നമ്മൾ എന്തെങ്കിലും അപ്ഡേറ്റ് കൊടുക്കണമെങ്കിൽ, എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഞാനിവിടെ ടെസ്റ്റ് ഒന്ന് കൊടുത്ത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡെർമറ്റോളജി ടെസ്റ്റ് എന്ന് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ വന്നതിന് ശേഷം ഡിലീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. യെസ് ഐ ആം ഷുവർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മളിവിടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ ഡാറ്റ ഇവിടുന്ന് പോകുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഡാറ്റാ ബേസിലെ ടാബിളിൽ യാതൊരു ഡാറ്റയും ഇല്ല. ഓക്കെ, സോ ഇനി നമുക്ക് എല്ലാം ആഡ് ചെയ്യാം. നമ്മൾ അഡ്മിനിൽ വരുന്നു. ആഡ് എന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്ന ടാബിൾ വന്നതിന് ശേഷം ആഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം നമുക്ക് ഓരോന്നും ആഡ് ചെയ്യാം. ഡെർമറ്റോളജി, അതിനുശേഷം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം. സേവ് ചെയ്യാം. ഇവിടെ വന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെർമറ്റോളജി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ അടുത്തത് ആഡ് ചെയ്യാം, സൈക്കോളജി. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം. ശേഷം സേവ് ചെയ്യാം. ഇവിടെ വന്ന് നോക്കാം, റീഫ്രഷ് ചെയ്ത് നോക്കാം, നമുക്ക് സൈക്കോളജി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് അടുത്ത ബാക്കിയുള്ളതും കൂടി ആഡ് ചെയ്യാം. കാർഡിയോളജി ഡിസ്ക്രിപ്ഷൻ സേവ് ചെയ്യാം. നെക്സ്റ്റ് പീഡിയാട്രിക്സ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അടുത്തത്. അവസാനമായി പീഡിയാട്രിക്സ് ന്യൂറോളജി കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. അതുപോലെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ 1, 2, 3, 4, 5 ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ ഈ 14, 13, 12 എന്ന് കാണുന്നത് നമ്മുടെ ID ആണ്. സോ ടോട്ടൽ 14 റെക്കോർഡ് ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഡിലീറ്റ് ചെയ്തതാണ്. ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ നമ്പർ കാണിക്കുന്നത്. ടോട്ടൽ നമ്മൾ ഇതുവരെ 14 റെക്കോർഡ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിവിടെ വന്നതിന് ശേഷം റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡെർമറ്റോളജി, സൈക്കോളജി, കാർഡിയോളജി, പീഡിയാട്രിക്സ്, ന്യൂറോളജി, നമ്മൾ ആഡ് ചെയ്ത ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം കാണാൻ സാധിക്കും. സോ നമുക്ക് താഴെ ഇതുപോലെ കാണുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് മാർജിൻ ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി. നമ്മളിവിടെ വന്നതിന് ശേഷം ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നതിന് ശേഷം MY നമുക്ക് 5 കൊടുക്കാം. സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ താഴെയുള്ള ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. സോ ഇത്തരത്തിൽ നമുക്കൊരു ഡാറ്റാ ബേസിൽ നിന്ന് നമ്മുടെ പേജിലോട്ട് നമ്മുടെ ടേബിളിലുള്ള ഡാറ്റ നമുക്കിതുപോലെ പുൾ ചെയ്യാൻ സാധിക്കും. സോ ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിൽ മറ്റു രണ്ട് മോഡൽ കൂടി ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഡോക്ടേഴ്സ്, അതുപോലെ ബുക്കിംഗ്.